മണ്ടത്തരാണെന്നൊന്നും എനിക്കറിയില്ല. നീ തനിച്ചല്ലല്ലോ, നിന്റെ ഭർത്താവും അയാളുടെ ജീവിതം നിന്റെ കയ്യിൽ തരാൻ പോവല്ലേ. അപ്പൊ അയാൾക്ക് റിസ്ക് ഇല്ലേ? അയാൾക്കും പേടിയുണ്ടോ? മനുഷ്യനാണല്ലോ, എന്തൊക്കെ ആയാലും അയാൾ ആണല്ലേ. അത് തന്നെയാ ഞാനും പറഞ്ഞത്, അയാൾ നിന്നെ സ്നേഹിച്ചോളും, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോ ഈ പേടിയൊക്കെ അങ്ങ് മാറിക്കോളും മോളെ. ചേച്ചി, ഈ ഡയലോഗൊക്കെ വെറുതെ പറയാൻ കൊള്ളാന്നല്ലാതെ ലൈഫിൽ ഒന്നും വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. നീ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കാതെ നിന്റെ അച്ഛനെ കുറിച്ചൊന്ന് ഓർത്തു നോക്കിയേ. എത്ര കാലമായി നീ ആ പാവത്തെ എങ്ങനെ പറ്റിക്കുന്നു. എന്നാ ഞാൻ അച്ഛനോട് പറയട്ടെ? പറഞ്ഞ അച്ഛൻ അപ്പൊ തന്നെ അങ്ങ് സമ്മതിക്കോ? വെറുതെ എല്ലാരും വിഷമിപ്പിക്കാനായിട്ട്. എന്താ ചേച്ചി ഇങ്ങനൊക്കെ പറയുന്നേ? പിന്നെ എന്താ പറയണ്ടേ? ഈ വീട്ടിലെ എല്ലാരും നിന്റെ കല്യാണം നടന്നു കാണാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാമോ? അപ്പൊ നീ ആണെങ്കി വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് കല്യാണം വേണ്ടാന്നും പറഞ്ഞോണ്ടിരിക്കുന്നു. ഓരോ ലൈഫും ഒരു എക്സ്പീരിയൻസ് ആ മോളെ, നീ സമ്മതിക്കേ. നീ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല മോളെ. ഉണ്ടായ നിന്റെ ഈ ജനറേഷൻ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഇല്ലേ? അപ്പൊ നീ എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുത്തോ, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിരിക്കും. ഓക്കെ, സമ്മതിക്കടാ. അമ്മാവാ, മധു കല്യാണത്തിന് സമ്മതിച്ചു. എന്താ സുഖല്ലേ? അതേട്ടാ. മോളെ നാളെ രാവിലെ എഴുന്നേക്കണ്ടല്ലേ. മോള് കുറച്ചുപേരെങ്കിലും റൂമിൽ പോയി കിടന്നൊന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ലു മോളെ. ചേച്ചി, നമുക്ക് പോ. ഇതും കൂടി ഇട്ടു മോളെ. വേണ്ടമ്മേ. ഇടടി, ഇത് സാരിയുടെ കൂടെ നല്ല മാച്ചായിരിക്കും. വേണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ കൊണ്ടുവരുന്ന ആ തുള്ളിച്ചാട് ഇന്നും കൂടെ അല്ലേ നിന്റെ ഈ ചാട്ടമൊക്കെ നടക്കുള്ളൂ. അവിടെ ചെന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചാലേ അവരിതിന്റെ തോലിരിക്കും. അനുഭവിക്കുമ്പോ പഠിച്ചോളൂ. ചേച്ചിയുടെ വാക്ക് കേട്ട് സമ്മതിച്ച് തെറ്റായി പോയി. സമ്മതിക്കരുതായിരുന്നു കല്യാണത്തിന്. ഞാൻ സമ്മതിക്കരുതായിരുന്നു. നിനക്കെന്താ ബോധമില്ലായിരുന്നുടി? നീ പേടിക്കണ്ട മധു, ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നിന്റെ കല്യാണം നടക്കാൻ പോവാ. നീ കുടുങ്ങും, അതോടെ നീ കുടുങ്ങും. വേണ്ട മധു, ഈ കല്യാണം വേണ്ട. പക്ഷെ എന്റെ അച്ഛൻ. അച്ഛനെ അമ്മയും കുറിച്ച് ആലോചിച്ചോണ്ടിരുന്ന തനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട് എനിക്കും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഞാനും തന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ കല്യാണം നടക്കില്ല എങ്കിൽ പിന്നെ ഇയാൾ ഞാൻ ഇഷ്ടമല്ലെന്ന് പറ. ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യാം. അത് ഞാൻ പറയാൻ പറ്റില്ല അല്ലേ. ആ അത് തന്നെ എന്റെ പ്രോബ്ലം. വെറുതെ അഡ്വൈസ് കൊടുക്കാൻ നിൽക്കരുത്. ഇയാൾ വേഗം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേ. അത് കൊള്ളാം, ഇത് നല്ല കഥ. അപ്പൊ ആരാ പോണ്ടെന്ന് ക്ലിയർ ആയില്ലേ? ആയി, താൻ തന്നെയാ പോണ്ടത്. ഹലോ എടാ, ഞാനെത്തി, പുറത്തുണ്ട്. തരത്ത് 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 തരത്ത്.